യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ കൊച്ചുമുതലാളി ഈ സമയത്ത്? എനിക്ക് ദർശനയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കൊച്ചുമുതലാളി? അല്ല, അത് പിന്നെ ശില്പയുടെ കാര്യാ. അവക്കെന്താ? ദർശനയ്ക്ക് ശില്പയെ പറ്റി എന്താ അഭിപ്രായം? എന്റെ അഭിപ്രായം എന്തിനാ കൊച്ചുമുതലാളി ചോദിക്കുന്നത്? കൊച്ചുമുതലാളിക്ക് ഇഷ്ടമായെങ്കിൽ അതല്ലേ വലുത്. എന്തോ എന്റെ മനസ്സില് എന്തൊക്കെയോ അസ്വസ്ഥത. അസ്വസ്ഥതയോ? എന്താ കൊച്ചുമുതലാളി? കൊച്ചുമുതലാളി കാര്യം പറ. അല്ല, അത് പിന്നെ ഞാൻ ശില്പയ്ക്ക് ഐസ്ക്രീം കൊടുത്തപ്പോ അവൾക്ക് കവറിൽ നിന്ന് ബില്ല് കിട്ടി. ബില്ല് ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതിൽ 4 ഐസ്ക്രീം വാങ്ങിയതില് ബാക്കി 2 എവിടെ നിന്ന് ചോദിച്ച് എന്നോട് അവള് വഴക്കിട്ടു. എന്റെ ദേവി, എന്നിട്ട് എന്റെ പേര് പറഞ്ഞോ? പറഞ്ഞു. ഈശ്വര, ഞാൻ പറഞ്ഞതല്ലേ എന്റെ പേര് പറയരുതെന്ന്. പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ പേര് പറഞ്ഞതും അവൾക്ക് സമനില തെറ്റിയതുപോലെയായി. ഞാൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ ദർശന. പക്ഷേ പെട്ടെന്ന് അവള് തമാശയ്ക്ക് പറഞ്ഞതാണെന്നും പറഞ്ഞ് ചിരിച്ചു തള്ളി. ദർശന, ദർശന പറ, അവള് സത്യായിട്ടും ദേഷ്യപ്പെട്ട് പറഞ്ഞാണോ അതോ തമാശ പറഞ്ഞാണോ? ഞാൻ എന്താ പറയേണ്ടത്? ദേഷ്യപ്പെട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞ കൊച്ചുമുതലാളിക്ക് സങ്കടാവും. വേണ്ട, തമാശയ്ക്ക് പറഞ്ഞതാവൂന്ന് പറയാം. നീ എന്താ ഒന്നും പറയാത്തെ? ഏയ്, ഇതാണോ കൊച്ചുമുതലാളിയുടെ ഉറക്കം കെടുത്തിയ വലിയ ആനക്കാര്യം? അതവള് തമാശയ്ക്ക് പറഞ്ഞതാവാനേ വഴിയുള്ളൂ. അല്ലെങ്കിലും പെണ്ണുങ്ങളുടെ മനസ്സളക്കാൻ കുറച്ച് പാടാ കേട്ടോ. വലിയ പാടാ. പിന്നെ വീണ വിഷം കഴിച്ചപ്പോഴും ഇങ്ങനെ തന്നെ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? നിശ്ചയം മുടക്കാൻ വീണയെ ആരോ മനഃപൂർവ്വം ചാവി കൊടുത്ത് വിട്ടതാണെന്നും അത് ദർശനയാണെന്നും അവള് പറഞ്ഞിരുന്നു. ഞാനോ? ആ അതെ, അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് ഞാൻ തമാശ പറഞ്ഞാണെന്നും പറഞ്ഞ് ചിരിച്ചു തള്ളി. അല്ല, ഞാൻ പറഞ്ഞിട്ടല്ല അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. അക്കാര്യത്തിൽ എനിക്കൊരു മനസ്സറിവില്ല. ഇല്ല, അതെനിക്കറിയാം. പക്ഷേ ശില്പ, അവളെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ തമാശയ്ക്കാവും. വെറുതെ ആവശ്യമില്ലാത്തതൊന്നും കൊച്ചുമുതലാളി ചിന്തിക്കണ്ട. ഇതൊക്കെ ചെറിയ കാര്യമല്ലേ. നേരെ ഒരുപാടായി കൊച്ചുമുതലാളിയെ കണ്ടില്ലെങ്കിൽ അമ്മ അന്വേഷിക്കും. ആ ശരിയാ, ഞാൻ പോട്ടെ എന്നാ. ഇതൊന്നും ശില്പ പറയുന്നതല്ല, ശില്പയെ കൊണ്ട് മറ്റാരോ പറയിപ്പിക്കുന്നതാ. ആരാധന.